Next up, we have the Fashion Fusion Extravaganza. Try saying that 10 more times. Fashion Fusion. That's a mouthful. Now put your seatbelts on and get ready, because these dancers are about to take you for the ride of your life. Welcome to the stage. തിരക്ക് പിടിച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അതായത് ഒരു മിനിറ്റിൽ താഴെയുള്ള റീലുകൾ മാത്രം ശീലമാക്കിയ നമുക്ക് വേണ്ടി ക്യാപ്സ്യൂൾ പരുവത്തിൽ ഇതാ നൃത്തത്തിൻ്റെയും നർമ്മത്തിൻ്റെയും നയനാനന്ദകരമായ ഒരു സംയോജനം. ഉടുക്ക് ഫാമിലി ഓൺ സ്റ്റേജ്. രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ ഇവിടേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. നിങ്ങളുടെ കാര്യം ആദ്യം മനസ്സിനിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കാം. മനസ്സിനിണങ്ങുക എന്ന് പറഞ്ഞാ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റൂ. വേണ്ട വരുന്നതേ ഒരു ചമലക്കളി. അളിയാ വണ്ടി കൊള്ളാം, ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ. അന്നത്തെ പോലെ തല്ലുവല്ലോ കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ത്രീക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി, അമ്മയുടെ കുട്ടി, കൂടെ ഒരു ആട്ടി. പാട്ടുകാരി പെണ്ണേ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ പാട്ടു തരാമേ. പാട്ടുകാരി പെണ്ണേ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ പാട്ടു തരാമേ. കണ്ണും നീവു മാറ്റണം എന്നിലാവും മാറ്റണം എന്നും എന്റെ പൊന്നിലാകൾ പങ്കു. കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി, അമ്മയുടെ കുട്ടി, കൂടെ ഒരാട്ടി. സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ ലെവൽ ലെറ്റർ കിട്ടിയത്. പതുക്കെ ഈ പറഞ്ഞത് തന്നെ ഒന്ന് പതുക്കെ പറയൂ. പറയൂ. സെവൻത് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ 12 വയസ്സിൽ. പിന്നെ ലൈഫിൽ മൊത്തം 432 ലെവൽ ലെറ്റർ കിട്ടി. ഞാനൊന്നിനും മറുപടി കൊടുത്തില്ല. എന്താ അവരുടെ അഡ്രസ് അറിയില്ലായിരുന്നു. ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചിരിയേ പാറി ഉയരാം ചിറകിലലയാൻ തോന്നലുടരും മനസ്സിൽ വെറുതെ. പറയാനുള്ള കാര്യം ആളുടെ കണ്ണി നോക്കി സ്ട്രോങ് ആയി പറഞ്ഞ ആൾക്ക് മനസ്സിലാവായിരിക്കും അല്ലേ? എന്നാ എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ൂരിക്കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ദൂരിക്കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. അത് ക്യാമറയ്ക്ക് ലൈറ്റ് അടിക്കുന്ന ഏട്ടനെ കണ്ടോ? ആനുവലത്തിന്റെ എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആ ഏട്ടന്. ഈ ഏട്ടന്റെ കൂടെയാ ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോയത്. എന്റെ ദേഹത്ത് ആദ്യമായിട്ട് തൊട്ടത് ഈ ഏട്ടനാ. കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് മന്ത്രം കൊണ്ട് ചേർന്ന നേരം. ഹണിമൂണ് നമ്മൾ എവിടെയാ പോകുന്നത്? 4 സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, മധുരൈ, പഴനി. നല്ല ചോയ്സ്. ിറങ്ങി വന്ന താരമേ, കേരിറങ്ങി വന്ന തിങ്കളേ, ഏഴം തോട്ടം തുളഞ്ഞ നിന്റെ മേനിയിൽ ഏഴാ.
ഇതിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. രേഷ്മ ഇപ്പൊ എവിടെ പോകുന്നു? ഓ എന്താണ്, ഞാനല്ലേ പറഞ്ഞത് മോഹത്തിന് ഉടുക്കാൻ പുതിയ സാരി എടുക്കാൻ പോണെന്ന്. നീ ഈ സമയത്ത് പോണ്ട. ഔ എന്താണ് നാരായണേട്ടാ, രാവിലെ എല്ലാം നിങ്ങളോട് പറഞ്ഞ ഞാൻ പോവും. പോണ്ടാന്ന് പറഞ്ഞല്ലേ നാരായണേട്ടാ. സംഗതി നിങ്ങൾ എന്റെ ഭർത്താവാണ്, പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഞാൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? സമ്മതത്തിനും പറഞ്ഞ അതിരുണ്ട് കേട്ടോ, ഞാൻ പോവും പറഞ്ഞ പോവും. രേഷ്മേ നിന്നോടല്ലേ പറഞ്ഞത് പോണ്ടാന്ന്. അതെന്താ അതെന്താ ഞാൻ പോയാലേ? നിന്റെ സൗണ്ട് മാറിയല്ലോ. അപ്പൊ എന്നെ ആടെ പോവാനും ബിഡൂല? ഇതേത് ഭാഷ? അയോഗ്യ നായേ. ആരും ഞാനാ. ഇന്നയ്ക്ക് ദുർഗാഷ്ടമി, ഇന്ന് ശനിയാഴ്ചയല്ലേ. നാ നാട്ടം പാടാ പാട്ട് പാടാ നാ മോഹത്തിക്ക് പോവേ. അയ്യോ അയ്യോ ഞാനിപ്പ എന്താ പറഞ്ഞ്, ഞാൻ എന്തോ പറഞ്ഞു. നീ ഒന്നും പറഞ്ഞില്ല, എനിക്ക് പുട്ടുകടലയും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പുട്ടുകുറ്റി കൊണ്ട് പുട്ടുണ്ടാക്കാം, പക്ഷെ പുട്ടുകുറ്റിയുടെ ആഗ്രഹമാണോ അത്? ഒരു തരത്തിൽ പറഞ്ഞാ പുട്ടുകുറ്റിക്ക് വേണേ വിചാരിക്കാം പുട്ടുകുറ്റിയുടെ ആഗ്രഹം കൊണ്ടല്ലേ പുട്ടുണ്ടാക്കുന്നേന്ന്. പക്ഷെ അത് ഞാനല്ലേ ഉണ്ടാക്കുന്നെ, അത് എന്റെ ആഗ്രഹമല്ലല്ലോ. പിന്നെ ഇത് ആരുടെ ആഗ്രഹമാണ്? നിങ്ങളുടെ. അല്ലാതെ പുട്ടുകുറ്റിക്കോ പുട്ടിനോ എനിക്കോ അല്ല ആഗ്രഹം. ടീം കൊടുക്ക് നല്ല, ഇതിന് മുമ്പ് പല പ്രാവശ്യം പല പല പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അവർ ഇത്രയും നല്ലൊരു ഡാൻസ് കളിക്കുന്നത്, മനസ്സിലായോ? അവരുടെ ഭർത്താക്കന്മാരല്ലാതെ എന്തോന്ന്. അതായത് നമ്മള് രേഷ്മയുടെ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഷീജയെ കണ്ടിട്ടുണ്ട്, പക്ഷെ രാജീവ് പൊന്നയുടെ അതുപോലെ തന്നെ നാരായണസ്വാമിയുടെ പെർഫോമൻസ് ആദ്യം ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നോ? അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് അറിയാമോ? ആ ഇരിക്കുന്ന ഒരു സ്റ്റെപ്പില്ലേ, അവന്മാര് ചെയ്ത് ആ എന്താ കാണിച്ചു മനസ്സിലായില്ല എനിക്ക്. ഓക്കെ, സോ ദി പീപ്പിൾ ഹു ആർ ഓൺ ദി സ്റ്റേജ്, കാവേരി പുഴേ, സുനിൽ മോഹൻ, രേഷ്മി രാജഗോപാൽ, വിജിന പിളവി വളപ്പിൽ, സുബിൻ പുലാറ്റ്, രാജീവ് പ്രമേയൻ, ഷീജ രാജീവ്, ഷിബു നാഗരാജൻ, ജയകുമാർ വിശ്വനാഥൻ, സുനിത ജയകുമാർ, നാരായണസ്വാമി രേഷ്മ, നാരായണസ്വാമി പ്രദീപ് നായർ, സേതുലക്ഷ്മി പ്രദീപ്, ശ്രീജേഷ് ആൻഡ് അഞ്ജല ശ്രീജേഷ്.